അതായത് ഇസ്ലാം തന്നെ ഒരു നുണയിൽ ഉണ്ടായതാണ്, വെറും വ്യാജത്തിൽ ഉണ്ടായതാണ്. കാരണം ഒരു മനുഷ്യൻ്റെ സ്വന്തം ക്ലെയിമുകളാണ്, അവകാശവാദങ്ങളാണ് ഇസ്ലാമിൻ്റെ അടിത്തറ. ഒരാളുടെ സ്വന്തം അവകാശവാദങ്ങൾ. ഈ അവകാശവാദം തെറ്റല്ല, ഈ അവകാശവാദത്തെ സാധൂകരിക്കുന്ന സപ്ലിമെൻ്ററി ആയിട്ടുള്ള എവിഡൻസസ് ഇല്ലാത്തതാണ് ആ അവകാശവാദം പൊളിയാൻ കാരണം. ഇപ്പോൾ മുഹമ്മദ് ഒരു അവകാശവാദം ഉന്നയിക്കുന്നു, മുഹമ്മദിൻ്റെ അനുഗാമികൾ അത് കൂടുതൽ പുഷ്ടിപ്പെടുത്തി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു, അതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ തുടക്കം പോലും പാളിക്കിടക്കുന്നു. മുഹമ്മദിൻ്റെ പ്രവാചകത്വം ചോദ്യം ചെയ്യുന്ന ഒന്നാണ്, ആരാണ് മുഹമ്മദിനെ പ്രവാചകനാക്കിയത്, മുഹമ്മദ് പറയുന്ന അല്ലാതെ അതിനെന്തെങ്കിലും തെളിവുകളുണ്ടോ, വറക്കത്തിബിനു നൗഹൽ കൊടുക്കുന്ന ആ തെളിവല്ലാതെ, അദ്ദേഹത്തിൻ്റെ സ്ഥിരീകരണമല്ലാതെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഖദീജ പറയുന്ന വാക്കുകളല്ലാതെ ബാഹ്യമായ ഒരു സ്ഥിരീകരണം ഉണ്ടോ, ഇങ്ങനെ നൂറുനൂറ് കാര്യങ്ങളുണ്ട്. പിന്നെ അതിൽ പറയുന്നത് അദ്ദേഹം അല്ലമീനായിരുന്നെന്നും അദ്ദേഹം വളരെ വിശ്വസ്തനാണ് എന്നൊക്കെയുള്ള കഥകളാണ്. ഇതിന് ഇതെല്ലാം മുസ്ലിം ലോകത്തുനിന്ന് പിൽക്കാലത്ത് ഉണ്ടായി വന്ന അഭിപ്രായ പ്രകടനങ്ങളാണ്, അല്ലാതെ ഇതൊന്നും മുസ്ലിം ബാഹ്യ ലോകത്തിലേതല്ല. പിന്നെ പറയുന്നുണ്ട് നീ പ്രവാചകനല്ലെന്ന് പറയാതിരുന്നാൽ നിനക്ക് ഇവിടുത്തെ ഏറ്റവും നല്ല പെണ്ണിനെ കെട്ടിച്ചു തരാം എന്നൊക്കെ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പക്ഷെ അദ്ദേഹം അത് നിരസിച്ചിട്ട് ഇതിൻ്റെ പിന്നാലെ പോകുന്നതൊക്കെയാണ് വിശ്വസനീയതയായിട്ട് പറയുന്നത്. അതിലെ തന്നെ തെറ്റ്, നല്ല പെണ്ണിനെ എന്ന് പറയുന്നത് പോലും ആവേശികമാണ്. അപ്പൊ പുള്ളിക്ക് പ്രവാചകനായ കൂടുതൽ പെണ്ണിനെ കിട്ടും, ഇവരൊരു നല്ല പെണ്ണിനെ കെട്ടിച്ചു കൊടുത്താൽ അതോടെ ശമിക്കണ്ടേ? പക്ഷെ പ്രവാചകനായി കഴിഞ്ഞാൽ ശരീരം ദാനം ചെയ്യുന്ന സ്ത്രീകളുണ്ട്, അല്ലെങ്കിൽ അത് അങ്ങനെ ആയത്തിറക്കിക്കൊണ്ടിരുന്നാൽ മതി. അപ്പോ തികച്ചും ലോകം കണ്ടതിലെ ഒരു ജഡീക മതമാണത്. സകല മതങ്ങളും ധാർമ്മികതയെ പറ്റി പറയുന്നു ഏതെങ്കിലും രൂപത്തിൽ. മതങ്ങൾ അടിസ്ഥാനപരമായിട്ട് ധാർമ്മികതയിൽ അധിഷ്ഠിതമാണ് എന്ന് തന്നെ പറയാം. എന്നാൽ അധാർമ്മികതയെ ഇത്രയും സമ്പന്നമായിട്ട് ആചരിക്കുന്ന മറ്റൊരു മതബോധം ലോകത്തില്ല. രണ്ടാമതായിട്ട് മതങ്ങൾ ഏതെങ്കിലും രൂപത്തിൽ പറയുന്നത് സ്നേഹിക്കാനാണല്ലോ. നിങ്ങൾക്ക് ഇസ്ലാമിൽ സ്നേഹമെന്നൊരു പദം കാണിക്കാം? എൻ്റെ അനാലിസിസിൽ 9 തവണ ഖുറാനിലുണ്ട് സ്നേഹം. ഈ 9 തവണ ഉപയോഗിച്ചിരിക്കുന്നത് അള്ളാഹുവിനെ അവൻ്റെ റസൂലിനെ സ്നേഹിക്കാനാണ്, അല്ല മുസ്ലിം പരസ്പരം സ്നേഹിക്കാൻ പോലും അല്ല, ലോകത്തെ സ്നേഹിക്കാനല്ല, സാമൂഹ്യ വ്യവസ്ഥിതിയോട് പോരാടിക്കൊണ്ടിരുന്ന നല്ല ലോകം നിർമ്മിച്ചെടുക്കാനുള്ള കാര്യമല്ല, കുഞ്ഞുങ്ങളെ സ്നേഹിക്കാൻ പോലും അല്ല പറയുന്നത്. ഏറ്റവും പ്രധാനമായിട്ടുള്ള സ്നേഹം ആരോടാണ്? അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടും. റസൂലിനാകട്ടെ ഇഷ്ടം ആരോടാ? പെണ്ണിനോടും അത്തറിനോടും. അപ്പം ഇങ്ങനെ ഒക്കെ ഉള്ള ഏറ്റവും എന്താ പറയുക, മനുഷ്യത്വ വിരുദ്ധമായ ഒരു തത്വസംഹിതയാണത്. പിന്നെ നുണകളെന്ന് പറയുന്നത് ആകാശയാത്ര നുണയാണ്, ചന്ദ്രം പിളർന്ന കാര്യം നുണയാണ്, ആനക്കലഹം നുണയാണ്, ഈസയെ പറ്റിയുള്ള പരാമർശങ്ങൾ നുണയാണ്, അബ്രഹാം ഇവിടെ വന്നു കാബ ആദം നബി പണിതുവെന്നും അബ്രഹാം ഇസ്മായിലും ചേർന്നത് പുതുക്കിപ്പണിതെന്നും ഒക്കെ ഉള്ള കഥകൾ, നൂറുനൂറ് കഥകൾ. അത് കല്ലുവച്ച നുണകൾ മാത്രമേ അതിലുള്ളൂ. ഇനി നമുക്ക് തിരിച്ചാണ് ചോദിക്കേണ്ടത്, ഇതിലൊരു ശരിയെങ്കിലും ഉണ്ടോ? ഒരു ശരിയെങ്കിലും, ഒരു ഗുണകാംക്ഷ, ഒരു ധാർമ്മിക പാഠം, അങ്ങനെ എന്തെങ്കിലും ഒന്നുണ്ടോ? അത് തരുന്നതിലാണ് അവർ വിജയിക്കേണ്ടത്. ഇന്നതുണ്ട് ഇതിലെ ശരി, ഇതാ പിടിച്ചു. അപ്പോഴൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, ഇത് ഏകദൈവത്തെപ്പറ്റി പറയുന്നു, അതായിരുന്നു പ്രവാചകന്റെ ആഗമന ഉദ്ദേശം. ഏകദൈവത്തെപ്പറ്റി പറയാൻ വന്ന പ്രവാചകൻ ഏകദൈവത്തെപ്പറ്റി അല്ല പറയുന്നത്, തൻ്റെ പ്രവാചകത്വം ഊട്ടി ഉറപ്പിക്കാനാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ ഏകദൈവത്തെ ഇസ്ലാമിൽ പൂർത്തീകരിക്കണമെങ്കിൽ മുഹമ്മദ് പ്രവാചകനാണെന്ന് കൂടി പറയണം. അള്ളാഹു ഏകനാകുന്നു എന്ന് പറഞ്ഞാൽ പോരാ, ആ മുഹമ്മദ് അള്ളാഹുവിൻ്റെ പ്രവാചകനാകുന്നു, ഇതിനാണ് മുൻതൂക്കം. അതില്ലാതെ ഒരു നിലനിൽപ്പ് അവിടെ ഇല്ല. അപ്പോൾ ദൈവത്തെ അനുസരിച്ച് പോവുക എന്ന് പറയുന്ന ഒരു പരിചയപ്പെടുത്തൽ, ഒരു താക്കീതുകാരൻ എന്നൊക്കെ പറഞ്ഞിട്ട് താക്കീതല്ല, തന്നെ അനുസരിച്ചും തൻ്റെ ഇഷ്ടത്തിനനുസരിച്ചും ഒരു ജനതയെ വാർത്തെടുക്കുന്ന ഏറ്റവും സെൽഫിഷായിട്ടുള്ള, അപ്പോൾ തന്നെ കുശാഗ്ര ബുദ്ധിയായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ അടവുകളാണ് ശരിക്കും ഇസ്ലാമിലുള്ളത്. അതിൽ ശരി ഒന്നും നമുക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല, ധാർമ്മികമായിട്ടുള്ള ഏതെങ്കിലും ഒരാശയം അതിനകത്ത് കാണാൻ പറ്റുന്നില്ല. ഇവിടെ കമൻ്റ് ഇടുന്നവരും എതിർക്കുന്നവരുമായ സുഹൃത്തുക്കൾ ചെയ്യാനുള്ളത്, നല്ല സംവാദ വേദികളാണ് ഈ ഉരുത്തിരിയുന്നത്. നിങ്ങൾ വന്നിട്ട് നിങ്ങൾ ഞങ്ങൾ പറയുന്ന നുണയാണെന്നും ഇതാ പിടിച്ചോളൂ, അതിലെ ധാർമ്മികമായ പാഠങ്ങൾ 1, 2, 3 എന്ന് എണ്ണി എണ്ണി പറയാനാണ് തുനിയേണ്ടത്. അതിലൊന്നുമില്ല. പിന്നെന്തുവാണ്, മരുമകളെ വിവാഹം കഴിക്കാം, അതുപോലെ അമ്മയും മകളെയും കൂടെ ഒരുമിച്ച് ഭാര്യയാക്കാം, ഏത് സ്ത്രീക്കും ശരീരം ദാനം ചെയ്യാം, ഒരു സമയത്ത് 4 സ്ത്രീകളെ ആകാം,
അതിൽ ഒരാളെ ഉപേക്ഷിച്ചാൽ ആ സ്ഥാനത്ത് വേറൊരാളെ കൊണ്ടുവരാം. ഇങ്ങനെ ഭൂമിയാകട്ടെ സ്വർഗമാകട്ടെ എല്ലായിടത്തും രതിജന്യമായ വേഴ്ചകൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ സാധാരണ അറയ്ക്കുന്ന ഒരു ലോകത്തെ അത് വിഭാവനം ചെയ്യുന്നു. പിന്നെ ആരെങ്കിലും ഇവനെ പുകഴ്ത്തി പറയുന്നെങ്കിൽ, മുമ്പേ പറഞ്ഞ പോലെ മൈക്കിൾ എച്ച് കാർട്ടോ അല്ലെങ്കിൽ ഒരു ഡി ജി പി ഇങ്ങനെയൊക്കെ ഉള്ള കുറെ കക്ഷികൾ ഇവിടെ ഉണ്ടല്ലോ, ഇവരൊക്കെ എന്തോ പുകഴ്ത്തി പറഞ്ഞ വാദങ്ങൾ എടുത്തിട്ടാണ് പറയുന്നത്. ഇവരിങ്ങനെയൊക്കെ പുകഴ്ത്തി പറയുന്നു, നിങ്ങളും പുകഴ്ത്തി പറഞ്ഞാൽ നല്ലത്, ഞങ്ങൾക്ക് സന്തോഷം പുകഴ്ത്തി പറയുന്നതാണ്. അങ്ങനെ മനുഷ്യനായി ജനിച്ചവർക്ക് ബോധമുള്ളവർക്ക് ഇതിനെ പുകഴ്ത്തി പറയാൻ പറ്റില്ല എന്ന് മാത്രമല്ല, അതിനകത്തെ ഇത്യാദിയുള്ള ഏറ്റവും ഭീകരവും കിരാതവും അധാർമികമായ കാര്യങ്ങളെ പറയേണ്ടി വരും. കാരണം അത് പറഞ്ഞു കൊടുക്കേണ്ടി വരുന്നത് ഇനിയുള്ള ഒരു തലമുറയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ എനിക്ക് പ്രിയപ്പെട്ട നസറിൻ അയച്ചു തന്ന സയ്യിദ് ബിനു ജോർജിൻ്റെ ആ വാക്കുകളിൽ തന്നെയുണ്ട്, മനുഷ്യർക്ക് ഇന്ന് വല്ലാത്ത വിധത്തിൽ ഈ മുഹമ്മദിനെ പറ്റി ഒരു അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയെപ്പറ്റി ഭയങ്കര ആശങ്കയുള്ളൊരു കാലമാണ്, അല്ലെങ്കിൽ അതിനെ ദുരീകരിക്കാൻ പണ്ഡിത ലോകത്തുനിന്ന് ഒരു ഇടപെടലും നടക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇടപെടൽ നടത്തിയിട്ട് കാര്യമില്ല, കൈവിട്ടുപോയി കാര്യങ്ങൾ. അപ്പം അതിൽ ഒരളവ് വരെ ഇസ്ലാമിനെ നന്നാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചവരതിൻ്റെ അന്ധകരായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിലും കാണാത്ത വിധത്തിൽ ഇസ്ലാം ഇസ്ലാം വിട്ടുപോകുന്ന ഒരു പ്രവണത, അതുപോലെ ഇസ്ലാം വിരുദ്ധരെന്ന് പ്രയോഗമുണ്ട്. ഇസ്ലാം വിരുദ്ധർ എവിടുന്നാണ് ഉണ്ടാകുന്നത്? ഏറ്റവും അധികം ഇസ്ലാം വിരുദ്ധരുണ്ടാകുന്നത് ക്രിസ്ത്യാനിറ്റിക്കകത്തു നിന്നല്ല, മറിച്ച് ഇസ്ലാം വിരുദ്ധരുണ്ടാകുന്ന ഇസ്ലാമിനകത്തു നിന്നാണ്. ഞാൻ എസ് എൻ എസിന്റെ പരിപാടിയിൽ പങ്കെടുത്തു, അതിൽ വരുന്ന 60% പേരും ഇസ്ലാമിയരാണ്, ബാക്കി 40% ഉള്ളൂ ഇതര സമൂഹം എല്ലാം കൂടെ കൂടി. അപ്പോൾ ഇത് ഒരു പൊതു പ്രവണതയായിട്ട് ഇന്ന് നടക്കുന്നു എന്നത് കാണാതിരിക്കരുത്. അത് ഗുണപരമായൊരു മാറ്റം തന്നെയാണ്. കാരണം ഒരാൾ നിരീശ്വരനാകിയാൽ പോലും അത് ഇസ്ലാം ആകുന്നുള്ള അപകടകരമല്ല എന്ന് മനസ്സിലാക്കണം. കാരണം ഇസ്ലാം ആകുന്നതോടെ മനുഷ്യത്വം നഷ്ടപ്പെടും, ഇസ്ലാം ആകുന്നതോടെ മാനവികതാ ദർശനങ്ങൾ നഷ്ടപ്പെടും. മാത്രമല്ല ആദർശശുദ്ധി നഷ്ടപ്പെട്ടിട്ട് അയാൾ ഈ തിന്മയെ മുഴുവൻ നന്മയായി കാണാനും, വ്യഭിചാരം എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായി കാണാനും, ബഹുഭാര്യത്വം എന്ന് പറഞ്ഞാൽ ആദർശ ജീവിതമായി കാണാനും ഒക്കെ വേണ്ടി അയാൾ ന്യായീകരണത്തിൻ്റെ വഴിയിലേക്ക് തിരിയും. അയാളുടെ മുമ്പിൽ പാപം അഥവാ തിന്മ എന്നൊന്നില്ല. അങ്ങനെ മൂല്യങ്ങൾ നശിക്കുന്ന ഒരു ആധ്യാത്മികത ബോധമാണ് അത് മുമ്പോട്ട് വെക്കുന്നത്. കൂടുതൽ പറയുന്നില്ല, നമുക്ക് ചർച്ചയുണ്ടെങ്കിൽ ഞാൻ ആ അവസരത്തിൽ പറയാം. താങ്ക് യു. താങ്ക് യു അനിൽ പാസ്റ്റർ. യാ, ഞങ്ങൾ ഇവിടെ ചാക്കോ പാസ്റ്റർ ഒരു പ്രസന്റേഷൻ ചെയ്തായിരുന്നു അനിൽ പാസ്റ്റർ, അതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് 12 ചാക്കോ പാസ്റ്റർ ഇതിനു മുൻപേയും 12 ഇസ്ലാമിനകത്തുള്ള വിഗ്രഹാരാധനയെ പറ്റിയുള്ള 12 എങ്ങനെയാണ് വിഗ്രഹാരാധന ഇസ്ലാമിൽ ബഹുദൈവ വിശ്വാസത്തിൽ ഉള്ളതുപോലെ വിഗ്രഹാരാധന ഉള്ളത് എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. പാനലിലുള്ള ഏതെങ്കിലും സഹോദരന്മാർക്ക് അനിൽ പാസ്റ്ററിനോട് ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. തോമസ് ബ്രദറെ പറഞ്ഞോളൂ. കേക്കാം തോമസ് ബ്രദറെ പറഞ്ഞോളൂ. നമ്മൾ ബൈബിളിൽ യേശുക്രിസ്തു നമ്മളെ സ്നേഹമാണ് പഠിപ്പിച്ചു, കാരണം ദൈവം സ്നേഹമായതുകൊണ്ട് ഓക്കെ നമ്മളോട് സ്നേഹിക്കാൻ പറഞ്ഞു. സ്വർഗത്തിലാണെങ്കിൽ സ്നേഹം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഭൂമിയിലും നമ്മളോട് സ്നേഹിക്കാൻ പറഞ്ഞു. പക്ഷെ ഖുറാനില് അവിടെ സ്വർഗത്തിലെ പണി 72 ഹൂറികളുമായിട്ടുള്ള റസീലാണ്. അതുകൊണ്ടാണ് മുഹമ്മദും ഇവിടെയും ആ പണി തന്നെ ചെയ്ത് കാണിച്ചത്, കാരണം ഇവിടുത്തെ അവിടുത്തെ പണി ഇവിടെ ചെയ്ത് എക്സ്പീരിയൻസ് ആയിട്ട് പോകാനാണ്. ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസമായിട്ട് ഞാൻ കാണുന്നത്. താങ്ക് യു തോമസ്. വേറെ സഹോദരന്മാരെ ആരെങ്കിലും ചോദ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക്? ഒരു കാര്യം അറിയാനായിട്ടുണ്ട്, അതായത് ഈ നമ്മളുടെ ഈ തീവ്രവാദ കേസുകളിൽ പെടുന്ന ആളുകൾ, രാജ്യദ്രോഹപരമായ കേസുകളിൽ പെടുന്ന ഒരാളുകൾ, ഇസ്ലാമിലുള്ള സഹോദരന്മാർ, അവരെ ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റിന് വിധിക്കുക. അപ്പോൾ എന്തിനാണ് അവർ അപ്പീലിന് പോകുന്നത്? കാരണം അവർ ഹൂറിമാരെടുത്തോട്ട് പോകല്ലേ, അവർ സ്വർഗപ്രാപ്തി കൈവരില്ലേ. അപ്പോ അങ്ങനെ അപ്പീലിന് പോകുന്നത് ഒരു പാപമല്ലേ? കാരണം അവർക്ക് എത്രയും പെട്ടെന്ന് അള്ളാഹുവിന്റെ അടുത്ത് പോകാം, മാത്രമല്ല അവരത് കാംക്ഷിക്കുകയും ചെയ്യുന്നു, ഹൂറിമാരടുത്തൊക്കെ ചെല്ലാം. അപ്പൊ അവിടെ സ്വർഗീയ ഹൂറിമാരടുത്ത് പോകാനുള്ള അവരെ എളുപ്പ വഴിയാണ് ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ്. അപ്പൊ അതിനെന്തിനാണ് അവരെതിർത്ത് അപ്പീലിന് പോകുന്നത്? ആ ശിക്ഷണ നടപടി വേണ്ട എന്ന് വെക്കുന്നത്, അത് ലഘൂകരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അപേക്ഷ കൊടുക്കുന്നത്, എന്നിട്ട് അമ്മയുണ്ട് പ്രായമാണ് അമ്മ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സഹതാപം രാഷ്ട്രപതിക്കൊക്കെ അയച്ച്
ഈ കൊടുക്കുന്നത് അനിസ്ലാമികമാകുമോ എന്നൊരു സംശയം എനിക്കുണ്ട്. അറിവുള്ളവർക്ക് ഉത്തരം പറയാം. അതെ, തീർച്ചയായിട്ടും അനിൽ പാസ്റ്റർ, അത് അനിസ്ലാമികമാണ്. കാരണം മുഹമ്മദ് തന്നെ പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏറ്റവും നല്ല ജിഹാദ് എന്ന് പറയുന്നത് ഒരാളുടെ രക്തം വീഴുന്നതും അവന്റെ കുതിര യുനോ അത് പരിക്കേൽക്കുന്നതുമാണ് യുദ്ധത്തിൽ. അപ്പോൾ ഇവരിത് ചെയ്യുന്നത് മുഴുവൻ ജിഹാദിന് വേണ്ടിയിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഒരു പരിണിത ഫലമായിട്ടാണ് അവർക്ക് ശിക്ഷ നടപ്പിലാക്കുന്നത്. അപ്പം അവർക്ക് എളുപ്പം നേരെ ഹൂറിമാരുടെ അടുത്തോട്ട് ചെന്നിട്ട് യുനോ ഈ സ്വാഭാവിക മരണത്തെക്കാട്ടിലും മുൻപിൽ അവർക്ക് ഹൂറിമാരുടെ അടുത്തേക്ക് ചെല്ലാൻ പറ്റുമല്ലോ. അപ്പം അതിനു വേണ്ടിയിട്ട് അവരൊരു അപ്പീലിന് പോകുന്നത് തന്നെ ഒരു തെറ്റായിട്ടുള്ള കാര്യമാണ്. ശരിക്കും അത് ഖുറാൻ അതിനുള്ള ഒരു നിബന്ധനകളോ അല്ലെങ്കിൽ യുനോ ഷരിയ നിയമത്തിൽ ഒരു നിബന്ധനയോ കാര്യങ്ങളോ ഒന്നും ഞാൻ കാണുന്നില്ല. അപ്പം അവര് മുഹമ്മദിന്റെ സുന്നത്ത് അവര് പിന്തുടരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരൊരിക്കലും അപ്പീലിന് പോകാൻ പാടില്ല. അവരതിനെ യുനോ ആ കഴുത്തിൽ വീഴുന്ന കയറിനെ അവര് സ്നേഹത്തോടെ അവര് പുണരി ആ അത് കഴുത്തിലോട്ട് ഇട്ട് അവര് നേരെ യുനോ ഊറിമാരുടെ അടുത്തേക്ക് പോകണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. മറ്റുള്ള സൗരന്മാർ, ഡയമണ്ട് ബ്രദർ ഒക്കെ ഉണ്ട്? ഡയമണ്ട് ബ്രദറെ കേൾക്കുന്നുണ്ടോ? എനിക്ക് ഞാൻ നിങ്ങളുടെ അഭിപ്രായത്തോട് യോജിപ്പല്ല. കാരണം മള്ളാവിനെ മുഹമ്മദിനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, കാരണം നമുക്ക് ബെസ്റ്റിന് ബെസ്റ്റ് കിട്ടണല്ലോ. ഇപ്പൊ ഇവിടെ ഇവനൊരു 100 പേരെ കൊന്നിട്ടായിരിക്കും ഇവന് പിന്നെ ഇത് ഇവനെ പിന്നെ കൊല്ലാൻ വിധിച്ചിരിക്കുന്നത്. ഇവനൊരു 100 കൊന്നിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിലും തന്നെ ഹൂറികളെ കിട്ടുമായിരിക്കും. അതുകൊണ്ടാണ് ഇവൻ പുറത്ത് വന്നിട്ട് 100 കൂടെ കൊന്നിട്ട് ബെസ്റ്റ് ഹൂറിമാരെ അവിടെ കിട്ടുമായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇവന്മാര് ഇതിന് അപ്പീലിന് പോകുന്നത്. അപ്പീൽ എന്ന് പറയാ, തോമസ് ബ്രദർ പറയാൻ ഉദ്ദേശിക്കുന്ന അപ്പീൽ എന്ന് പറഞ്ഞ ഒരു തക്കിയ മാത്രമാണ്. പിന്നെയും വെളിയിൽ വന്നിട്ട് കാഫിറുകളെ കൂടുതൽ കൊന്നിട്ട് കൂടുതൽ ബെസ്റ്റ് ഗ്രേഡിലുള്ള ഹൂറിമാരെ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും പിന്നെ അപ്പീലിന് പോകുന്നത് എന്നാണോ? അതിനകത്തൊരു പോയിന്റ് ഇല്ലേ അനിൽ പാസ്റ്ററെ? ഇതൊരു തക്കിയ മാത്രമാണ്. തക്കിയ കൊടുത്ത് വെളിയിൽ ഇറങ്ങി കഴിഞ്ഞ് പിന്നെയും കൊല്ലാവല്ലോ. ഇത് മൊത്തം പോയിന്റ് അല്ലേ? എങ്ങോട്ട് തിരിഞ്ഞാലും പോയിന്റ് ആണ്, പോയിന്റ് മാത്രമേ ഉള്ളൂ. എന്തായാലും അനിൽ പാസ്റ്റർ ഒക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ നേരത്തെ ഞാൻ കുറച്ചു നേരമായിട്ട് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. നേരത്തെ നമ്മുടെ നസ്രീൻ ബ്രദർ സംസാരിച്ച പറഞ്ഞൊരു കാര്യമൊക്കെ കേട്ടിട്ട്, അത് നേരത്തെ കേട്ടിട്ടുള്ളതാണ്, പക്ഷെ ക്ലബ് ഹൗസിലാണ് ഞാൻ ആദ്യമായിട്ട് കേട്ടത്. അതായത് ഇസ്ലാമിലെ ഭാര്യമാരെ റെന്റിന് കൊടുക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇതൊക്കെ കേട്ടിട്ട് ഞാൻ അനിൽ പാസ്റ്ററോടുള്ള ഒരു ചോദ്യമാണ്. അതായത് ഇത്രയ്ക്കും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പുതിയതായിട്ട് ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്നിട്ടും ഇതിനെക്കുറിച്ച് ഈ ന്യായീകരിക്കാൻ വരുന്ന ഉസ്താദ്മാരുടെയൊക്കെ ഒരു മാനസിക സ്ഥിതി എന്തായിരിക്കും? കാരണം മുഹമ്മദിനെ കുറിച്ച് കേൾക്കുന്നതും അല്ലെങ്കിൽ ഇസ്ലാമിലുള്ള ഇതുപോലെ വ്യഭിചാരത്തെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ അവർ സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ സ്വർഗത്തിലെ കാര്യങ്ങളും ഇതെല്ലാം കേട്ടിട്ടും അതിനെ അങ്ങനെയൊന്നും അല്ല, അത് വേറൊരു രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയ തെറ്റാണെന്നൊക്കെ പറയുമ്പോൾ ഇവരുടെ ആ ഒരു മാനസികാവസ്ഥ എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. കാരണം ഈ ഇത്രത്തോളം വൃത്തികേടുകളെ ന്യായീകരിക്കാൻ എന്തുകൊണ്ടാണ് ഇവർക്കത് തോന്നിപ്പോകുന്നത്? അത് ഒന്ന് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു. ഓക്കെ, ഞാന് വർഷങ്ങൾക്കപ്പുറത്ത് ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ സഹോദരന്മാർ കുറെ പേര് എൻ്റെ വീട്ടിൽ വന്നിട്ട് അവരുടെ കുറെ ബുക്കുകൾ തന്നു. അപ്പൊ ഞാൻ അവരോട് ആവശ്യപ്പെട്ടിട്ട് എനിക്ക് ഹദീസുകൾ വേണം എന്നാവശ്യപ്പെട്ട് അവരതും എത്തിച്ചു തന്നു. അപ്പം ആദ്യം തന്ന ബുക്കുകൾ പണം വേണ്ടായിരുന്നു, മൗദീദിയുടെ കമൻ്ററി ഒക്കെയാണ്, തഹീഹുൽ ഖുറാനൊക്കെയാണ്. രണ്ടാമത് ഈ ഹദീസ് ബുഖാരിയുടെ ഒക്കെ ചോദിച്ചപ്പോൾ അതിന് പൈസ കൊടുത്തു, വേണ്ടെന്നവർ പറഞ്ഞു, എങ്കിലും ഞാൻ പണം കൊടുത്ത് തന്നെ മേടിച്ചു. ഇതിൻ്റെ അതിൻ്റെ കുറേ കമൻ്ററികളുണ്ട്, അത് 3rd ഘട്ടം വാങ്ങി. അതിനകത്ത് 5 കോടി കണ്ട് 5,000 rupees എബോവ് വരും. അപ്പോൾ അതിങ്ങനെ വെറുതെ മറിച്ച് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് അപ്പോൾ അന്ന് നമ്മൾ ഈ ഇസ്ലാം സംവാദത്തിലൊന്നും അത്ര ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളത് കവിഞ്ഞ് താല്പര്യമില്ല. കാരണം ഇവരോട് വെറുതെ നമ്മൾ സ്നേഹവും ബഹുമാനവും ഒക്കെ കൂടുതലുള്ളൊരു സമയമാണ്. അപ്പോൾ അത് പഠിച്ചപ്പോഴാണ് എനിക്ക് അതിൻ്റെ ആദ്യം തന്നെ ഒരു ഭാഗം വായിച്ചപ്പോൾ എത്രമാത്രം ബാലിശമാണ് ഇവരുടെ പഠനങ്ങളെന്നോർത്ത് എനിക്ക് ചിരി വന്നു. ചിരിച്ചെന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ കട്ടഞ്ചായ ഇട്ടുകൊണ്ട് ഇരുന്ന് ഇത് വായിക്കുകയാണ്, അത് കുടിച്ച് കുടിച്ച് ചിരിച്ച് ചിരിച്ച് നെറുകയിൽ കയറി എൻ്റെ കാരണം. അപ്പം എന്നോട് വീട്ടിൽ ചോദിക്കുന്നുണ്ട് എന്തോ ഈ ചിരിക്കാനിരിക്കുന്നത്. ഓ, ഒന്നുമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞ് തള്ളുകയാണ്. എൻ്റെ കാരണം വേറൊന്നുമല്ല, ഏറ്റവും അധികം എനിക്ക് ഫലിതമായി തോന്നിയൊരു ഒരു കാര്യമാണ്, ഇസ്രയേൽ മക്കൾക്കിടയിൽ
ഒരു തർക്കം ഉടലെടുത്തു. ആ തർക്കം എന്താണെന്ന് അറിയണ്ടേ, മോശയുടെ അവരുടെ മൂസയുടെ ജനനേന്ദ്രിയത്തിന്റെ വലിപ്പം. അപ്പൊ അതിന്റെ കാരണം ഈ മൂസ കുളിക്കുമ്പം ആരും കാണാതെ നിന്ന് നഗ്നത കാണാതെ നിന്ന് കുളിക്കുന്നു. അപ്പൊ അവിടെ നിന്നവർക്ക് എല്ലാവരും ഒരു സംശയമുണ്ട്, ഈ പുള്ളിയെ ഇങ്ങനെ മാറി എന്ന് കുളിക്കുന്നത്. നമ്മളെല്ലാം ഇങ്ങനെ കുളിക്കുമ്പോ ഇയാൾ മാത്രം വളരെ കെയർഫുൾ ആണ് ഇങ്ങനെ ഒന്ന് കുളിക്കുന്നതിന്. അപ്പൊ പറഞ്ഞു അതേ നമുക്കൊന്നും നമുക്കിത് പറയാൻ തന്നെ പരിമിതിയുണ്ട്. അപ്പൊ എന്നാലും പറയാം, നമുക്കൊക്കെ ഉള്ളതിനേക്കാൾ എന്തോ വലിയ അമിതമായ വലിപ്പം അദ്ദേഹത്തിന്റെ ജനനേന്ദ്രിയത്തിനുണ്ട്. ഇത് ജനങ്ങൾ വിശ്വസിച്ചു. വിശ്വസിച്ചപ്പോ പരമകാരുണ്യവാനായ അള്ളാഹുവിന് സത്യസന്ധത ബോധ്യപ്പെടുത്തി കൊടുക്കണം. അതിനുവേണ്ടി ഒരു ദിവസം മൂസ കുളിച്ചിട്ട് ഈ വസ്ത്രം വഴി ഈ കല്ലെ വെച്ചിട്ട് തിരിഞ്ഞു നോക്കി, കല്ല് വസ്ത്രം കൊണ്ട് ഓടി മൂസയാകപ്പാടെ കരക്കേറി. അദ്ദേഹം ഓടിയതിന്റെ പുറകെ ഓടിക്കഴിഞ്ഞപ്പോൾ ആൾക്കാർ ഈ ഓട്ടം കണ്ടു വന്നു. അപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ട് അവർ ഈ രംഗം കണ്ടു. അങ്ങനെ സായുജ്യം വടഞ്ഞിങ്ങനെ നിൽക്കുക. അപ്പോൾ ആൾ പറയാൻ തുടങ്ങി, നമ്മൾ ഉദ്ദേശിച്ച പോലൊന്നും അല്ല, സംഗതി വളരെ നോർമലാണ്. അപ്പോൾ ഈ തെറ്റിദ്ധാരണ മാറി. അപ്പം ഇതൊരു നാലഞ്ച് പേജാണ് ഇതിൻ്റെ വ്യാഖ്യാനം കിടക്കുന്നത്. അപ്പോൾ എൻ്റെ ചെറിയ മനസ്സിൽ വന്ന, എക്കാലത്തേലും ഏതെങ്കിലും മനുഷ്യർ, സാധാരണഗതി ബോധമുള്ള മനുഷ്യർ ഇത്തരം വിഷയങ്ങളെ പറ്റി തർക്കം ഉണ്ടാക്കുമോ? ആ തർക്കം ഒരു പടച്ചവം കേട്ടിട്ട് അതിന് പരിഹാരം വരുത്താൻ വേണ്ടി ഇങ്ങനെ ഒരു ഒരു എന്താ പറയുക, വിവര ഭാഷ പറഞ്ഞാൽ വെളിപ്പാട്, വെളിപ്പെടുത്തലാണല്ലോ, എക്സ്പോഷർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ചെയ്യുമോ? എത്രമാത്രം ബാലിശമായ ഇത്തരം കാര്യങ്ങൾ. അതായത് ഒരു വിഷയമുള്ളത്, നിങ്ങൾ ആരാണ്? അത് നിങ്ങളുടെ സ്വപ്നമാണ്. നിങ്ങൾ, നിങ്ങളുടെ സ്വപ്നം അതാണ് നിങ്ങൾ. കുട്ടികൾക്ക് സ്വപ്നങ്ങളുണ്ട്, നമുക്ക് സ്വപ്നങ്ങളുണ്ട്, പ്രായമായവർക്കും ഉണ്ട് സ്വപ്നങ്ങൾ. അപ്പൊ നിങ്ങളുടെ സ്വപ്നങ്ങളാണ് നിങ്ങൾ എന്ന മനുഷ്യൻ. അപ്പോ നിങ്ങളുടെ സ്വപ്നമാണ് നിങ്ങളുടെ സ്വർഗം. അപ്പൊ ഈ നിങ്ങൾക്ക് സ്വർഗത്തെ സ്നേഹിക്കാൻ തോന്നുന്ന എന്തുകൊണ്ടാ? നിങ്ങളുടെ സ്വപ്നം അതിൽ യാഥാർത്ഥ്യമാകുന്നുണ്ട്. അപ്പോ നമ്മൾ പറയാറില്ല, ഈ ലോകത്തിലെ കഷ്ടങ്ങൾ താരമില്ല, വേദനകളില്ലാത്ത, കണ്ണീരില്ലാത്ത ഒരു ലോകം, യേശു കർത്താവുള്ള ഒരു ലോകം. ആ സ്നേഹിക്കുന്ന എന്തുകൊണ്ടാ? യേശുവിനോടുള്ള സ്നേഹം കൊണ്ടാണ്. പക്ഷെ ഒരു ഇസ്ലാമിന്റെ സ്നേഹം എന്താ? ഹൂറിമാരവിടെ ഉണ്ട്, അല്ലെങ്കിൽ അവിടെ മദ്യപ്പുഴയുണ്ട്. സത്യത്തിൽ ഭൂമിയിൽ ഇത്രയും ഈ മുഹമ്മദിനെ സ്നേഹിച്ചവർക്ക് മുഹമ്മദ് പോലും ഉണ്ടെന്നുള്ളത് ഗൗരവമല്ല, അതിലും വലുത് ഹൂറിയാണ്. അപ്പൊ ഇതൊരു ജഡീകമായ ശരീര സംതൃപ്തിക്ക് വേണ്ടി മാത്രം ഒരാൾ എഴുതി വെച്ച ചില അഭിപ്രായങ്ങളെ പിന്നീട് വന്ന പുരുഷന്മാർക്ക് അത് താല്പര്യമായിട്ട് തോന്നി. കാരണം ഇതിലെ പുരുഷന്മാർ സേഫാണ് അവരിക്കാര്യത്തിൽ. അപ്പൊ ഒരിക്കൽ മുഹമ്മദിൻ്റെ അടുത്തൊരു ഒരു വിഷയത്തിന് പരിഹാരം തേടിച്ചില്ലാണ്. എന്താണ് പരിഹാരം? ഒരു സ്ത്രീ പറയാണ്, അള്ളാഹുവിൻ്റെ റസൂലെ, ഞാനൊരു വിഷയത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. എന്താ അത്? എൻ്റെ പിതാവ് മരിച്ചുപോയി. ആ പക്ഷെ ഈ ടൈമിൽ എൻ്റെ ഹസ്ബൻഡ് പറയാണ് എൻ്റെ കൂടെ സെക്സ് ചെയ്യണം, ഞാനിതിൽ ഏതാണ് ചെയ്യേണ്ടത്? അപ്പൊ പറഞ്ഞു കൊടുക്കുകയാണ്, ആദ്യം പോയി ഹസ്ബൻഡിൻ്റെ ഇഷ്ടം സാധിച്ചു കൊടുക്കുക, ദെൻ ഗോ ടു യുവർ ഫാദേഴ്സ് ഹോം. ആലോചിച്ച് നോക്കി, എന്തൊരു മൃഗീയമാണിതെന്ന് നോക്കുക. അപ്പൊ അവിടെ ആ പുരുഷന്റെ ഇഷ്ടം സാധിച്ചിട്ട് അപ്പനെ കാണാൻ പോകത്തക്ക വിധം ഒരു സ്ത്രീയോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു ധാർമ്മിക അധ്യാപകന്റെ നിലവാരമാണ് നിങ്ങൾ പരിശോധിക്കേണ്ടത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, ഇത് ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞ പോലെ വയലൻസ്, ബിസിനസ് സെക്സ് എന്നിങ്ങനെ പറയുന്ന മൂന്ന് തൂണുകളിലാണ് ഇത് ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നത്. അപ്പൊ ബിസിനസ് ഉണ്ട്, ആൾ വയലന്റ് ആകുന്നു, ലൈംഗികതയാണ് അതിൻ്റെ അടിസ്ഥാന ചിന്ത. ഇത് ഒഴിച്ചാൽ അതിനകത്ത് വേറെ ഒന്നും തന്നെ എനിക്കിതുവരെ കാണാൻ പറ്റിയിട്ടില്ല, വേറെ ഒരു കാര്യം കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ. വയലൻസ്, അതൊഴിച്ച് ഇസ്ലാമിന് നിലനിൽപ്പുണ്ടോ? ബിസിനസ് അതൊഴിച്ച് ഇസ്ലാമിന് നിലനിൽപ്പുണ്ടോ? സെക്സ് അതൊഴിച്ച് ഇസ്ലാമിന് നിലനിൽപ്പുണ്ടോ? ഇകത്തിലും പരത്തിലും എവിടെയുണ്ടോ? അപ്പൊ ഇത് തന്നെയാണ് ഈ മതത്തിന്റെ പൈശാചികതയുടെ ഏറ്റവും വലിയ തെളിവ്. ബിസിനസ് തെറ്റല്ല, പക്ഷെ മതം ബിസിനസിന്റെ ഉപാധിയായി മാറുന്ന ഇടത്ത് അത് പരിശോധിക്കേണ്ടതാണ്. വയലൻസ് ഒരു വിധത്തിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയ കാര്യമാണ്. സെക്സ് തെറ്റല്ല, പക്ഷെ അതിന് നിഷിദ്ധമായ ഇടങ്ങളുണ്ട്, നിഷിദ്ധമായ രീതികളുണ്ട്, അനുവദനീയമായ ഇടങ്ങളുണ്ട്, അവിടെ അത് പറ്റുള്ളൂ. അപ്പോൾ ഒരു വിധത്തിലും നിഷിദ്ധമാകാതെ ഏത് വിഷയത്തിലും, ഇപ്പൊ നമുക്ക് ഒട്ടകരതി കാണാൻ പറ്റുന്നുണ്ട്, ശവഭോഗം കാണാൻ പറ്റുന്നുണ്ട്, എന്തെല്ലാമാണത്. അപ്പൊ അശാസ്ത്രീയമായവ ഇഷ്ടം പോലെ പട്ടിയും സ്ത്രീയും തമ്മിലുള്ള സെക്സിനെ പറ്റി പറയുന്നു, അങ്ങനെ കുട്ടി ജനിക്കുന്നതിനെ പറ്റി പറയുന്നു,
എന്തൊക്കെയാണതെന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇത് വെറും മിത്തോളജി, കുറെ ഓർമ്മകള്, ഭ്രാന്തൻ സ്വപ്നങ്ങള് ഇതൊക്കെ ഉള്ളതിനകത്ത്. അപ്പൊ കഴമ്പൊന്നും ഇല്ലാത്തൊരാശയം ഈ മുല്ലമാര് പ്രസംഗിച്ച് ഉണ്ടാക്കിയെടുത്ത ആ കുറെ തത്വചിന്തകൾ അതിലുണ്ട്. ഇനി മുല്ലമാരെക്കാൾ കോൺട്രിബ്യൂട്ട് ചെയ്ത ഒത്തിരി ക്രൈസ്തവരുണ്ട് ഇതിനു വേണ്ടി. ഇസ്ലാം എന്തോ സംഭവമാണെന്നൊക്കെ ഉള്ള നിലയിൽ കുറെ ഗവേഷണ പഠനമൊക്കെ അനാവശ്യമായിട്ട് നടത്തിയിട്ട് ഇത് ഭയങ്കര സംഭവമാണ്. അപ്പൊ ഇവരിതൊക്കെ കേൾക്കുമ്പോൾ നേരെ നോർത്ത് കുറെ പേര് അതിൽ ആഹ്ലാദിച്ചു. പക്ഷേ ശരിക്കും ഇത് പഠിക്കാൻ തുടങ്ങിയ ആൾക്ക് ഇതിന്റെ ഉള്ളടക്കങ്ങളെ വലിച്ചുകീറാൻ വേണ്ടിയിട്ട് ആളുകൾ തയ്യാറായപ്പോൾ പിടികിട്ടി. ഇതിനകത്തൊന്നും ഒന്നുമില്ല, തീരെ ആദർശരഹിതമായ ഒരു തരം ഉള്ളടക്കവും ഇല്ലാത്ത ഒന്നാണ് ഇതൊന്ന് പെട്ടെന്ന് ബോധ്യം വന്നു. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. ഓക്കെ അനിൽ പാസ്റ്ററെ, ഇതിനകത്തെ ഒരു ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഞാൻ പറയാം. പക്ഷെ അതിനു മുൻപേ അനിൽ പാസ്റ്റർ ഈ പറഞ്ഞ ഒരു കാര്യത്തില് എന്തോ ഒരു സ്ത്രീ അവളുടെ ഭർത്താവ് ഏത് സമയത്ത് ആഗ്രഹിച്ചാലും ആ സമയത്ത് റെഡി ആയിട്ട് നിൽക്കണമെന്നല്ല പല ഹദീസുകളുണ്ട്. ഒരു ഹദീസിനകത്ത് മുഹമ്മദ് പറയുന്നത് ഇപ്പോൾ ഒരു സ്ത്രീ അവളുടെ ഒട്ടകത്തിന്റെ പുറത്ത് കയറി ഇരിക്കുകയാണെങ്കിൽ പോലും ആ സമയത്തും ആ ഭർത്താവിന് ആഗ്രഹം തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്തും അനുവദനിക്കണം. അപ്പം ഒരു സ്ത്രീ ഈ ഭർത്താവ് സന്തോഷത്തോടെ ഇരുന്ന സമയത്ത് സ്ത്രീ മരിക്കുകയാണെങ്കിൽ അവൾ നേരെ സ്വർഗത്തിലോട്ട് പോകുമെന്ന് മുഹമ്മദ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ എന്തൊരു സ്ത്രീ വിരുദ്ധതയാണെന്നാണ് നമ്മൾ ആദ്യം ഇങ്ങനെ കാണേണ്ടത്. പക്ഷെ കൊടുത്തോട്ടം പാസ്റ്ററെ, ഈ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സിറ്റുവേഷൻ, ഇവര് ഗ്രന്ഥങ്ങളെ എല്ലാം തള്ളി. ഇവരുടെ ഇപ്പം ഈ ക്ലബ് ഹൗസിലുള്ള ഈ പണ്ഡിതന്മാര്, ഇപ്പം ഈ സുന്നി വോയിസിലുള്ള ചില പണ്ഡിതന്മാരൊക്കെ ഉണ്ട്, സിയാ ഉസ്താദ്, അങ്ങനെ പല സഹോദരന്മാര്, സാബിത്ത്, പല സഹോദരന്മാര്, ഇവർ തഫ്സീറുകളെ എല്ലാം തള്ളി. ഈവൻ ബുലുസിന്റെ വിഷയം നമ്മള് തഫ്സീർ ഇബൻ കതീറിലൂടെ കാണിച്ചു കൊടുത്തപ്പോൾ ഇവരിപ്പം ബുലുസ് ഞങ്ങളുടെ ആരുമല്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇവർ പോകുന്നത്. ഇന്നത്തെ ലേറ്റസ്റ്റ് സിറ്റുവേഷനിൽ ഞാൻ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സിറ്റുവേഷൻ പറയാം. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സിറ്റുവേഷൻ ഇവര് ഇപ്പൊ റൂമിടുന്നത് ഖുറാൻ പരിഭാഷയിലെ നശിക്കുന്ന ആശ്രയിക്കുന്ന ദൈവം വേഴ്സസ് അള്ളാഹു എന്ന് പറഞ്ഞ അറബിയിലുള്ള ഒരു അള്ളാഹു. ഇങ്ങനെ ഇവരിപ്പം ഈ ഖുറാൻ പരിഭാഷയെ പോലും, ഇവരുടെ പണ്ഡിതന്മാരുണ്ടാക്കിയ പരിഭാഷയെ പോലും നശിക്കുന്ന അള്ളാഹു ആണ് അതിനകത്തുള്ളത് എന്നുള്ള രീതിയിലാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയുക അനിൽ പാസ്റ്ററെ, എങ്ങോട്ടാണ് ഇവർ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്? തള്ളി ഇവരിപ്പം ഖുറാന്റെ പരിഭാഷകൾ ചെയ്ത പണ്ഡിതന്മാരെയും തള്ളി അതിനകത്തുള്ള ഒരു നശിക്കുന്ന അള്ളാഹുവിനെയും ഇവര് തള്ളിയിരിക്കുക. അത് പറയാം, അത് ഗുണപരമായ ഒരു മാറ്റമാണ്. കാരണം നമ്മളൊക്കെ ഇടപെടൽ ഒത്തിരി ഗുണം ചെയ്യുന്നുണ്ട്. കാരണം പാവം സഹോദരന്മാരാണ് അവരിൽ പലരും. ഞാനത് അങ്ങനെ തന്നെ ആത്മാർത്ഥമായിട്ട് പറയാം. കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള നമ്മുടെ മുസ്ലിം സഹോദരന്മാരെയൊക്കെ എല്ലാം നല്ല പാവം മനുഷ്യരാണ്. കാരണം അവരുടെ ഗതികേടുകൊണ്ട് ഈ ഒരു വിശ്വാസം ചെറുപ്പത്തിൽ സ്വീകരിക്കേണ്ടി വരുന്നു, ട്രഡീഷണലായ കാരണങ്ങൾ. പക്ഷെ അത് പെട്ടെന്ന് അത് പറിച്ചെറിഞ്ഞാലൊന്നും പോകുന്ന ഒന്നല്ല, നമുക്കറിയാം. അപ്പോൾ അതിനകത്തെ തിന്മകൾ ഈ സാധുക്കൾ മനസ്സിലാക്കി തുടങ്ങിയ അടുത്ത കാലത്താണ്. അപ്പോൾ അവരതിനെ മനസ്സിലാക്കിയിട്ട് പ്രതിരോധിക്കാൻ ആരെങ്കിലും പണ്ഡിതന്മാർ വരുമോ എന്ന് കാത്തിരുന്നു. കാരണം അവർക്ക് നല്ല കോൺഫിഡൻസ് ആയിരുന്നു. ഈ അക്ബറിലും അതുപോലെ ബാലിശ്ശേരിയും ആരിസ്മദനിയും അങ്ങനെയൊക്കെ ഉള്ള അവരുടെ ആളുകൾ, കരുത്തരായ ആളുകൾ വന്നിട്ട് ക്രൈസ്തവരെ പ്രതിരോധിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ഉണ്ടാകുന്നില്ലെന്ന് മാത്രമല്ല, വൻതോതിൽ നിരീശ്വരന്മാരുണ്ടാവുകയും ചെയ്യാം. അപ്പൊ പ്രതിരോധിക്കാൻ ആരും ഇല്ലാതിരിക്കുമ്പോൾ അവർക്കിത് വിടാൻ വയ്യ. കാരണം ഈ മതത്തിൽ ചില അനുഭവങ്ങളുണ്ട് മനുഷ്യർക്ക്. അപ്പോൾ ഏകാഗ്രതയോടുകൂടിയ പ്രാർത്ഥനയും കുറെ ചിട്ടയും ഒക്കെ ഉള്ളൊരു ജീവിതം. അപ്പോൾ അത് മാത്രമല്ല, ഈ മുഹമ്മദിനെ പ്രാണനെ പോലെ സ്നേഹിച്ച് പോരുക. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് ഈ മുത്ത് റസൂലിനെ തള്ളാൻ വയ്യ. ഖുറാൻ എന്തോ സംഭവമാണ് ധരിച്ചു വെച്ചു, ഇത് ഒന്നുമില്ല എന്ന് ക്രൈസ്തവരപ്പുറത്തിരുന്നുകൊണ്ട് പറയുന്നു, യുക്തിവാദികൾ ഇപ്പുറത്തിരുന്നുകൊണ്ട് പണിയുന്നു, എല്ലാം ദുർബലമാകുന്നു. അപ്പൊ ഇതുവരെ പിടിച്ചു നിന്നത് തിരിച്ച് ബൈബിളിനെ കുറ്റം പറഞ്ഞോണ്ടാ. അപ്പൊ നമ്മൾ തിരിച്ചടിച്ചു, നിങ്ങൾ കുറ്റം പറഞ്ഞോളൂ, പക്ഷെ അത് മുഹമ്മദ് പറഞ്ഞതാക്കി പറ, അല്ലെ ഖുറാനിൽ നിന്നൊരു ഉദ്ധരണിയും കൂടെ തന്നിട്ട് പറ നിങ്ങൾ വെറുതെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ബൈബിൾ തിരുത്തി എന്ന് മുഹമ്മദിനെ കൊണ്ട് പറയിപ്പിച്ച്, അല്ലെ ഖുറാനിൽ ഒരു വചനം എടുത്തിട്ട് പറയും. അപ്പൊ അതെല്ലാം പൊളിച്ചു കൊടുത്തു, അതൊന്നും വിജയിച്ചില്ല. ഉടുക്കമാ നമ്മൾ വെച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുഹമ്മദിന്റെ 10 എത്തിക്കൽ വാല്യൂസ് ഒന്ന് പറയും, ഒന്നും പറയുന്നില്ല. അപ്പൊ ഇവര് ആകെ പരിശീലനരായി. അപ്പോൾ അവർ നോക്കി പരിശോധിച്ചു, എന്തുകൊണ്ട് മുഹമ്മദ് വിമർശിക്കപ്പെടാൻ പ്രധാന കാരണം ഹദീസുകളാ. അപ്പൊ ഹദീസുകളിലെ ചില പ്രബലമായ ഭാഗങ്ങളുണ്ട്, അതുപോലെ ഖുറാനിലെ ചില ഭാഗങ്ങളുണ്ട്.
അപ്പൊ ഇതിന് അതുപോലെ തന്നെ അള്ളാഹു എന്തിനാ വിമർശിക്കപ്പെടുന്നത്? മുഹമ്മദിന് പെണ്ണു കൊടുക്കുന്നു, മുഹമ്മദിന് ഇഷ്ടങ്ങളെല്ലാം അറിഞ്ഞ് അത് സാധിച്ചു കൊടുക്കുന്നു. നമ്മുടെ ആയിഷ പറയുന്നതനുസരിച്ച് അങ്ങയുടെ നാഥൻ അങ്ങയുടെ ആഗ്രഹം സാധിച്ചു തരാൻ വല്ലാതെ ധൃതിപ്പെട്ട് കാണുന്നു, ട്രോളാണ്. അപ്പൊ ഇതൊക്കെ പരിശോധിച്ച് വരുമ്പോഴേക്ക് ഇങ്ങനെ ഒരു അള്ളാഹുവും ഇങ്ങനെ ഒരു മുഹമ്മദിനെയും കൊണ്ട് ഇനിയുള്ളൊരു കാലത്ത് സംസ്കാരചിത്തരായ ഒരു സമൂഹത്തിന്റെ മധ്യെ ഇങ്ങനെ ആദർശം പറഞ്ഞ് തകർക്കാനൊന്നും ഇനി പറ്റിയല്ല. അപ്പൊ പിന്നെന്താ വഴി? അപ്പോൾ പിന്നെ പരിപാടി ഇത് വേണമെങ്കിലൊന്ന് നമുക്ക് പ്യൂരിഫൈ ചെയ്ത് എടുക്കാം. അതിനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ശ്രമമാണ് നമ്മുടെ മുസ്തഫ മൗലവി എന്ന് പറയുന്ന ഒരു മാന്യ സുഹൃത്ത്. അദ്ദേഹം ഖുർആൻ ഒരു പ്രത്യേക വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് വായിച്ചാൽ വളരെ നല്ലതാണ്, നല്ലതാണ്. ഞാൻ പറയുകയും ചെയ്തു, നേരിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഇങ്ങനെയാണ് ഇസ്ലാമെങ്കിൽ ഞങ്ങൾക്ക് എന്ത് പ്രശ്നം? ഒരു വിഷയം ഞങ്ങൾക്കില്ല. ഇതാണ് ഇസ്ലാമെങ്കിൽ ഒരു കുഴപ്പമില്ല. കാരണം അതിൽ വളരെ എത്രയോ മനോഹരമായിട്ട് അത് എഴുതിയിരിക്കുക. ഈ സൈനവ കല്യാണം രൂപകാർത്ഥമാണ്, അച്ചരാർത്ഥമല്ല. അങ്ങനെ വളരെ വളരെ നല്ല നിലയിൽ എഴുതി വെച്ചിരിക്കുക. അങ്ങനെ ഇസ്ലാമിന് ഒരു മാറ്റം ഉണ്ടാകുന്ന നല്ല കാര്യമല്ലേ? വെട്ടും കൊലയൊന്നും ഇല്ലാതെ ഇനി സ്വർഗത്തി കൂറിയെ കിട്ടുന്ന കിട്ടിക്കോട്ടെ, ബാക്കിയൊക്കെ പോട്ടെ. ഭൂമി കിടന്നുള്ള ഈ അലമ്പും ബഹളവും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇല്ലാത്തൊരു ലോകം അവർക്കുണ്ടെങ്കിൽ അത് നല്ല പരിഷ്കരണമാണ്. അത് ഈ രാജ്യത്തിലെ ക്രൈസ്തവരുടെ ഇടപെടൽ കൊണ്ടുണ്ടായ മാറ്റമാണ്. അത് നല്ലതാണ്. കാരണം ലോകത്ത് ക്രിസ്ത്യാനിറ്റി പോയിടത്തെല്ലാം ആളുകൾ തിരുത്താൻ തയ്യാറായിട്ടുണ്ട്. ഇന്ത്യയിൽ സതി തിരുത്താൻ കാരണം ക്രിസ്ത്യാനിറ്റിയുടെ ഇടപെടലാണ്. ഇവിടെ ഏകഭാര്യ ഭർത്തൃ ജീവിതം എല്ലാ മതങ്ങളും ഒരുപോലെ ഫോളോ ചെയ്യാനുള്ള കാരണം ക്രൈസ്തവരുടെ ഇടപെടലാണ്. വിദ്യാഭ്യാസപരമായ അഭിവൃദ്ധി ക്രൈസ്തവ സഭയുടെ മാറ്റവും രീതിയും കണ്ടാണ് ഉണ്ടായത്. 2000 ശേഷം മുസ്ലിങ്ങൾ വൻതോതിൽ പ്രൊഫഷണൽ എഡ്യൂക്കേഷനിലേക്ക് തിരിയാൻ കാരണം ക്രൈസ്തവ സമൂഹം കാട്ടിക്കൊടുത്ത ഒരു മാതൃകയാണ്. എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ആശയ ലോകത്ത് ക്രൈസ്തവർ മുസ്ലിങ്ങൾക്ക് ചെയ്തേക്കുന്ന വലിയൊരു സംഭാവന തന്നെയാണ്. അപ്പോൾ സ്വയം മാറാനും നന്നാകാനും ആ കൂടെ മുഹമ്മദിനെ നന്നാക്കിയെടുക്കാനും ഒക്കെ അവർക്കൊരു മനസ്സുണ്ടെങ്കിൽ നല്ല കാര്യമല്ലേ. പക്ഷേ അതിലെ വലിയൊരു വിഷയമുണ്ട്. ഏറ്റവും എന്താ പറയുക, ഭീകരമായ ഒന്നിനെ വേണം പ്യൂരിഫൈ ചെയ്തെടുക്കാൻ. അതുകൊണ്ട് ഇതൊരു ഭഗീരത പ്രയത്നമാണ്. എത്ര കണ്ടത് വിജയിക്കുമെന്നത് നമുക്കറിയാൻ പറ്റില്ല. പക്ഷെ അറ്റംപ്റ്റ് നമുക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. ഏറ്റവും ദുർഗന്ധമുള്ള ഒരു വസ്തുവിനെ പെർഫ്യൂം അടിക്കണം, അതിനെ ഏറ്റവും സുഗന്ധപൂരിതമാക്കണം. ഏറ്റവും ഇരുണ്ട ഒന്നിനെ വെളിച്ചമാക്കിയെടുക്കണം. അപ്പൊ അത് അത്ര എളുപ്പമായൊരു കാര്യമൊന്നും ആയിരിക്കില്ല. പക്ഷേ ആ ശ്രമം അവരിലെ ഒരു നന്മയായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്. ആരെയും കൊല്ലുന്നില്ല, ആക്രമിക്കുന്നില്ല, ഏറ്റുമുട്ടുന്നില്ല, ചോര ചൊരിയുന്നില്ല, അനാവശ്യങ്ങളുടെ പുറകെ പോകുന്നില്ലെങ്കിൽ അത് അവർക്കുണ്ടായ ഒരു നല്ല മാറ്റമായിട്ട് ഞങ്ങൾ കാണുന്നു. അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്.